ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഫോണ്ടൻറ്റിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഏത് ഫോണ്ടൻ്റാണ് യൂസ് ചെയ്യുന്നത് ആ ഫോണ്ടൻ്റ് എടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാണ് വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഒന്ന് വലിച്ചെടുക്കുമ്പോൾ അത് ബ്രേക്കായി പോകും, നമുക്കിങ്ങനെ വലിഞ്ഞു കിട്ടില്ല. പിന്നെ നല്ലപോലെ കുഴച്ചതാ ഇതുപോലെ വലിഞ്ഞു കിട്ടും. അപ്പോൾ ഇതാണ് കറക്റ്റ് ഒരു ലെവൽ, അതുവരെ നല്ലപോലെ കുഴച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ ഫ്ലോറിൽ ആക്കിയിട്ടുള്ളത് കുറച്ച് കോൺഫ്ലോറാണ്. അപ്പോൾ അതിങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഈ ഫോണ്ടിൻ്റെ ചെയ്യാം. നമ്മൾ സാധാരണ ക്ലേ പോലെ ഇല്ലേ, ക്ലേ പോലെ തന്നെയാണ് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം. അപ്പോൾ ഞാനിവിടെ സ്റ്റെതസ്കോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിലായിട്ട് ജസ്റ്റ് ആദ്യം ഒരു റോള് പോലെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ അടിഭാഗത്തേക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ റോളാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അറ്റത്തേക്കൊക്കെ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെയുള്ള വൈറ്റ് തന്നെ എടുത്തു. വൈറ്റിലേക്ക് ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ആദ്യം ഇവിടെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലെയിൻ വൈറ്റ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തേക്കൊക്കെ ഞാനിവിടെ എടുത്തുന്നുണ്ട്. അപ്പോൾ എന്ത് ലെറ്റേഴ്സ് ആക്കാനായാലും എന്ത് ഷേപ്പ് ആക്കാനായാലും നമ്മൾ ഫോണ്ടൻ്റ് എടുക്കുമ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എന്ത് ഡിസൈനായാലും ലെറ്റേഴ്സ് ആയാലും എങ്ങനെയും ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഫോണ്ടൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. അല്ലെങ്കിൽ ഒരു ലൂസ് ടൈപ്പ്, ഒരു വെള്ളമില്ല ടൈപ്പ് പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് ഞാനത് കേക്കിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 1 kg റെഡ് വെൽവെറ്റ് കേക്കാണ്, അതിലേക്കാണ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഫോണ്ടൻറ്റിൽ എങ്ങനെയാണ് പേര് എഴുതുക, അതുപോലെ ഫോണ്ടൻറ്റിൽ ലെറ്റേഴ്സ് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് കേക്കായാലും ഏത് തീമായാലും നമുക്ക് ഫോണ്ടൻറ്റിൽ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനെപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.